വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഇരുതല വാൾ എന്ന ശൈലി ബൈബിളിനോളം പഴക്കമുള്ളതാണ്. അറേബ്യൻ യുദ്ധരീതികളിൽ നിന്നാണ് ഈ പദം രൂപപ്പെടുന്നത്. യുദ്ധത്തിലെ മറ്റെല്ലാ അടവുകളും പരാജയപ്പെടുന്ന ഒരു സമയത്ത്, അതിനിർണായകമായ ഒരു ഘട്ടത്തിൽ, വാളിൻ്റെ ഒരു തല കൊണ്ട് പ്രതിയോഗിയെ ഹനിക്കുക, മറ്റേ തല കൊണ്ട് സ്വന്തം ശരീരത്തിൽ കുത്തി ആത്മഹൂതി ചെയ്യുക എന്ന കഠിനമായ കഥയും ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലുണ്ട്. രണ്ടുപേരും ഒരു വാൾ കൊണ്ട് കൊല്ലപ്പെടുന്ന ഏറ്റവും അവസാനത്തെ അടവുകളിൽ ഒന്നായിട്ടാണ് അറേബ്യൻ യുദ്ധരീതികളിൽ ഇത് നിലനിൽക്കപ്പെടുന്നത്. സദൃശ്യവാക്യങ്ങൾ 5:4 വെളിപാട് 1:16 2:12 ഇരുതല വാൾ മൂർച്ചയെക്കുറിച്ചും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും വചനം ശക്തമായി പറയുന്നുണ്ട്. സത്യത്തിൽ വചനം എങ്ങനെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്? നമ്മെ ഭയപ്പെടുത്തുന്നതാണോ, മുന്നറിയിപ്പ് നൽകുന്നതാണോ, ആശ്വാസമേകുന്നതാണോ, അതോ ഇന്നത്തെ പ്രതിസന്ധിയെ മറികടക്കാൻ ആ വചനത്തെ കൂട്ടുപിടിച്ച് സാധിക്കുന്നുണ്ടോ? തളർന്നിരിക്കുന്ന മനുഷ്യന് ഊർജം നൽകുവാനും വീണുപോയവനെ എഴുന്നേൽപ്പിക്കുവാനും ആശ നശിച്ചവന് പ്രത്യാശ നൽകുവാനുമുള്ള കരുത്ത് വേദപുസ്തകത്തിൻ്റെ വചനങ്ങളിൽ മറഞ്ഞിരിക്കുന്നുണ്ട്. അതിനെ അപ്രകാരം ഗ്രഹിക്കാത്തത് തന്നെയാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അനേക തവണ വായിച്ചിട്ടും അതിൻ്റെ യഥാർത്ഥ ആന്തരികാർത്ഥം അറിയാതെ പോകേണ്ടി വരുന്നവർ പെരുകുന്നുണ്ട് എന്നുള്ളതിലും വലിയ വെല്ലുവിളി മറ്റെന്താണുള്ളത്? ഒരാൾക്ക് അയാളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ഹൃദയത്തിനോട് ചേർത്ത് വയ്ക്കുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇണങ്ങുന്നത്. എന്നിരുന്നാലും നിശ്ചയമായും എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ആശ്വാസം ആ അത്ഭുത പുസ്തകത്തിൻ്റെ അകത്ത് എവിടെയോ അടങ്ങിയിരിക്കുന്നുണ്ട്. അതിനെ കണ്ടെത്തി, അതിൽ വിശ്വസിച്ച്, അതിനെ ഹൃദയത്തിൽ സൂക്ഷിച്ച്, അത് സത്യമാകുന്ന കാലത്തെ നോക്കി നടക്കുക എന്നുള്ളത് തന്നെയാണ് വേദപുസ്തകത്തിൻ്റെ ഉപയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. വായിച്ചു തീർത്ത അനേകം പുസ്തകങ്ങളിൽ ഒന്നല്ല വേദപുസ്തകം. കൃത്യമായ ദിശ നൽകുകയും ആശ്വസിപ്പിക്കുകയും വഴികാട്ടുകയും ചെയ്യുന്ന ഒന്നാണ്. ആ അർത്ഥത്തിൽ തന്നെ വചനത്തെ ഉപയോഗിക്കുവാൻ സാധിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.